കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം നടന്നു. ആറ്റിങ്ങൽ പൂജ കൺവെൻഷൻ സെന്ററിൽ നടന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എം പി അടൂർ പ്രകാശ് നിർവഹിച്ചു. അത് മാത്രമല്ല, ഈ ചടങ്ങിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ ഏറ്റവും പ്രിയങ്കരനായ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ്, നിങ്ങളുടെ എന്ന് മാത്രം പറയാൻ പറ്റില്ല എങ്കിലും, സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ടി എസ് പട്ടാഭിരാമൻ, അദ്ദേഹം കൂടി പങ്കെടുക്കുന്നു എന്ന്, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ എനിക്കും വലിയൊരു സന്തോഷം തോന്നി. ഒരുപക്ഷെ അദ്ദേഹം എന്നെ മറന്നു കാണും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആശങ്ക സത്യത്തിലുണ്ടായി. എങ്കിലും ഇവിടെ വരുമ്പോൾ ഒന്ന് കണ്ടുകളയാം എന്ന് കരുതി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഞാൻ റവന്യൂ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന അവസരത്തിൽ ഈ പാവപ്പെട്ട ആളുകൾ, അവർക്ക് കേരളത്തിൽ ഒരു 3 സെന്റ് ഭൂമി വീതം കൊടുക്കാനുള്ള നടപടി ഉണ്ടാക്കിയെടുക്കണം എന്ന് അന്നത്തെ മുഖ്യമന്ത്രി ബഹുമാന്യായ ശ്രീ ഉമ്മൻചാണ്ടി എന്നെ ചുമതലപ്പെടുത്തി. അങ്ങനെ ചുമതലപ്പെടുത്തിയതനുസരിച്ച് കേരളത്തിലെ എത്ര ആളുകൾ ഒരിഞ്ഞു ഭൂമി പോലും ഇല്ലാത്തവരുണ്ട് എന്ന് കണ്ടെത്തുക എന്ന വലിയ ദൗത്യം ഏറ്റെടുത്തു. അത് ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ഇടങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഞങ്ങൾ ചില പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായി ഏതാണ്ട് 242,922 ആളുകൾ ഒരിഞ്ഞു ഭൂമി പോലും ഇല്ലാത്തവരുണ്ട് എന്ന് കണ്ടെത്താൻ. ചടങ്ങിൽ കെ ടി ജി എസ് സംസ്ഥാന പ്രസിഡന്റ് ടി എസ് പട്ടാഭിരാമൻ മുഖ്യപ്രഭാഷണം നടത്തി. വ്യാപാരികളിൽ ധാരാളം പേര് ഓടിക്കുന്നുണ്ടാവും. സിൽക്ക് സാരികൾക്ക് 2000 രൂപയ്ക്ക് മീഡിയുള്ള സിൽക്ക് സാരികൾക്ക് നികുതി ചുമത്തി കേരള സർക്കാർ. നികുതി ചുമത്തിയപ്പോൾ നമ്മൾ വ്യാപാരികളെല്ലാം കടയിലിരിക്കുകയായിരുന്നു. പിന്നെ ടാക്സുകാർ വന്നപ്പോഴാണ് നമുക്ക് അറിയുന്നത് സിൽക്ക് സാരിക്ക് ടാക്സ് ഉണ്ടെന്നുള്ളത്. അത് നമുക്ക് വളരെയധികം ഉപദ്രവം ഉണ്ടാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഏകോപന സമിതിയോട് ചോദിച്ചപ്പോൾ അവരതിനെപ്പറ്റി കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല. കാരണം ടെക്സ്റ്റൈൽ മേഖലയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരല്ല അവരുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് അവർ തീർച്ചയായും അറിയുമായിരുന്നില്ല. അത് നമ്മൾ ഗവൺമെൻറ് ഓർഡറായതായിരുന്നു, ജിയോ വന്ന് ഓർഡറായത് അന്നത്തെ നമ്മളെല്ലാം ബഹുമാനത്തോടുകൂടി ഇന്നും കാണുന്ന കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. ഇവിടെ സാരിക്ക് നികുതിയും തൊട്ട് തമിഴ്നാട്ടിലും കർണാടകയിലും ഇതിന് ഒഴിവുണ്ടെങ്കിലും നമ്മുടെ വ്യാപാരം തകർന്നു പോകും. അതുകൊണ്ടുള്ള ഈ നിയമം മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെടുകയും വളരെയധികം ചർച്ചയിലൂടെ നമുക്ക് ആ നികുതി മാറ്റിക്കിട്ടാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു വിജയം എന്ന് തന്നെ പറയാം. ജില്ലാ പ്രസിഡന്റ് പൂജ ഇക്ബാൽ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി, സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കൃഷ്ണൻ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ഫാമിലി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി വി ഷാനവാസ്, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി പി എസ് നവാബ് ഖാൻ, സംസ്ഥാന ട്രഷറർ എം എൻ ബാബു, അഡ്വക്കേറ്റ് ശങ്കരൻകുട്ടി സ്വയംവര, ജില്ലാ ജനറൽ സെക്രട്ടറി ഷാക്കിർ ഫിസ, ശങ്കർ റെഡ്യാർ, യഹിയ ഖാൻ, സജീർ രാജകുമാരി, അർഷാദ്, എസ് പ്രശാന്തൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ 2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം.
മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സെറയുടെ സരോസ് ടൈലർ ഷോറൂം, സരോസ് സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. സരോസ് സാനിറ്ററി ആറ്റിങ്ങൽ.